ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദിമോൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ്. രാവിലെ തന്നെ ഉറക്ക എഴുന്നേക്കാണ്, ഇന്ന് നല്ല കളിച്ച് ചിരിച്ചിട്ടൊക്കെയാണ് എഴുന്നേക്കുന്നത്. ചില ദിവസം കരഞ്ഞിട്ടാണ് എണീച്ച് വരിക. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രഷ് ചെയ്യാൻ പോവും. ഏട്ടനാണ് അവന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്യല്ല, രാവിലത്തെ കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെയാണ് അവന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില ദിവസം കരഞ്ഞിട്ടാണ് ബ്രഷൊക്കെ ചെയ്യുക. എഴുന്നേക്കുന്ന മൂഡ് അനുസരിച്ചാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ പോവുക. അപ്പോൾ ഇന്ന് നല്ല കുട്ടിയായിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാപ്പിയും റസ്കും കഴിക്കാൻ പോയി. രണ്ട് റസ്ക് ഒരു കപ്പ് കാപ്പിയാണ് കൊടുക്കുക. ഇതിവൻ രാവിലെ ഞങ്ങൾ എഴുന്നേക്കുമ്പോൾ തന്നെ അവൻ എഴുന്നേക്കും. അപ്പോൾ വിശുക്കലോന്ന് കരുതിയിട്ട് കൊടുത്തു തുടങ്ങിയതാണ്, പിന്നെ അത് ശീലമായി. രണ്ട് റസ്ക്കും കാപ്പിയും ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിച്ച് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. സമയമെടുത്തിട്ടാണത് കഴിക്കുക. പിന്നെ ഇതും ഏട്ടൻ തന്നെയാണ് കൊടുക്കുക. കാരണം എനിക്ക് ഓഫീസിൽ പോകാനുള്ളതുകൊണ്ട് വീട്ടിലത്തെ ജോലികളും ഇവൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ ഒപ്പരം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏട്ടൻ ചെയ്ത് സഹായിക്കും. അങ്ങനെ ഒരു കാപ്പിയൊക്കെ കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പത്രം വായിക്കുകയാണ് ചെയ്യുക. ഇത് അച്ഛൻ്റെ മടിയിലിരുന്നിട്ടാണ് അധിക ദിവസവും പത്രം വായിക്കുക. അച്ഛനിവിടെ പത്രം വായിക്കാൻ നിർബന്ധമാണ്. ഇവൻ പത്രം വായിക്കൊന്നുമില്ല, വായിക്കാൻ സമ്മതിക്കുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ മടിയിലിരുത്തി അതൊരു ശീലമാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞേരെ കുറച്ചു നേരം കാർട്ടൂണൊക്കെ കണ്ടു. ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ പണിയൊക്കെ തീർത്തു. കാർട്ടൂൺ കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങി. നേരത്തെ എഴുന്നേക്കുന്ന കാരണം കുറച്ചൊന്ന് കളിച്ചു കഴിഞ്ഞാൽ അവൻ ഉറങ്ങും. ഉറങ്ങി എണീച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ ഡ്രസ്സൊക്കെ മാറ്റി അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി കുറച്ചു നേരം ഒന്ന് കളിപ്പിച്ചു. ആദ്യമേ അമ്മ പറയണൊക്കെ കേൾക്കൂലേ. അമ്മ പണി എടുക്കട്ടെ, എന്നാലേ അമ്മ കറി വെക്കട്ടെ, ഉപ്പേരി ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കട്ടെ, അമ്മ നല്ല കുട്ടിയായിട്ട് കളിക്കോ? കളിക്കൂല? ചായ കുടിക്കോ? നല്ല കുട്ടിയാണേ, വീട്ടിൽ പോയാണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. പുട്ടും പഴമാണെന്ന ചായക്ക് അച്ചമ്മയും അബ്ബിയും ഒക്കെ ഉണ്ട്. ഒരുമിച്ചാണ് ചായ കുടിക്കുന്നത്. കുറച്ച് തോന്നുന്ന സമയം പിടിക്കും ഇത് കഴിച്ചു കഴിയാൻ. പിന്നെ വലിയ പഴമാണ് ഞാൻ പുട്ടിന് കൊടുത്തത്. അതാകുമ്പോൾ കുറച്ച് വയറ്റിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ എണ്ണ തേക്കുകയാണ്. എല്ലാ ദിവസവും ഒന്നും എണ്ണ തേക്കാൻ പറ്റില്ല, ഞാൻ ജോലിക്ക് പോകുന്ന കാരണം. അപ്പോൾ എപ്പോഴെങ്കിലും ഒഴിവുള്ളപ്പോൾ മാത്രമേ എണ്ണ തേക്കാൻ പറ്റുള്ളൂ. എണ്ണ തേക്കുമ്പോൾ ആ എണ്ണപാത്രം മറയ്ക്കാനാണോ എനിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് കുളിക്കാൻ പോവാണ്. അപ്പോൾ കുളിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കായിട്ടുള്ള കാര്യമാണ്. കുളിക്കുമ്പോൾ ഇവ ഇങ്ങനത്തെ ഓരോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് നിൽക്കും, നമുക്ക് പിടിച്ചാൽ കിട്ടൂല. അതും ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് ഇവ കുളിക്കുക. വെള്ളത്തിൽ കളിച്ചിട്ടും ആ സാധനം എടുത്തിട്ടും ഈ സാധനം എടുത്തിട്ടും ഇവിടെ ഇടങ്ങാറാക്കിയും കൊണ്ടാണ് ഇവൻ കുളിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ കുരുത്തക്കേടുകൾ, അതൊക്കെ എങ്കിലും കാണാൻ പറ്റും. പിന്നെ ഇവൻ്റെ ഒരു ദിവസം ഫുള്ളായിട്ടൊന്നും ഇതിലില്ല. ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്ന പോലെ ഓനെ കിട്ടിയിട്ടില്ല. പോകാൻ വിചാരിക്കുന്ന പോലെ ഞാൻ നിന്നിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ കരയുന്നുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ സ്കിപ്പായിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവൻ കരയുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങളെ കുളി കഴിഞ്ഞു. ഇനി അടുത്തത് തല തോർത്തു എന്നുള്ളതാണ്. അത് അതിനേക്കാളും വലിയൊരു ടാസ്ക്കാണ്. ഇവനൊരു ഭാഗത്തിരുന്നിടൂല, പോകാൻ പോകുന്ന ഭാഗത്തേക്കൊക്കെ നമ്മൾ പോയിട്ട് വേണം തല തോർത്തു എന്നുള്ളത്. അതും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പൗഡറൊക്കെ ഇട്ട് കുപ്പായൊക്കെ ഇട്ട് റെഡി ആവാണ്. അതിനിടയിൽ ഓൻ തന്നെ പൗഡറൊക്കെ ഇടുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പൗഡറൊക്കെ ഇട്ട് കുപ്പായൊക്കെ ഇട്ട് അത് ഇവിടെ അടങ്ങിയിരിക്കുന്നതിന് കാരണം ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കാണുന്നതുകൊണ്ടാണ് ഓൻ അവിടെ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞി കൊടുക്കും. കുളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഞ്ഞി കൊടുക്കും. പക്ഷെ കഞ്ഞി കുടിക്കാൻ മടിയാണ്. പക്ഷെ എങ്ങനെയെങ്കിലും ഞങ്ങൾ കുടിപ്പിക്കുക. അത് ഇതൊക്കെ കളിപ്പിച്ച് കളിപ്പിച്ച് കഞ്ഞും കുടിപ്പിക്കും. അതിന് ഒരുപാട് സമയമെടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കളിച്ചു, ബോള് കളിച്ചു ഏട്ടൻ്റെ ഒപ്പം. അതിന് ശേഷം ഞങ്ങൾ ചോറാണ് കൊടുക്കുന്നത്. ചോറും ഉപ്പേരി അല്ലെങ്കിൽ തൈര് അങ്ങനെ എന്തെങ്കിലുമാണ് ഇവന് ചോറിനും കൊടുക്കുക. അച്ഛനും ഏട്ടനും അച്ഛമ്മയാണ് കൂടെ ഉള്ളത്. ചോറുന്ന് കഴിഞ്ഞാൽ ഉറങ്ങും, കുറച്ച് നേരം നന്നായിട്ട് ഉറങ്ങും. പിന്നെ വൈകുന്നേരം വരെ അവൻ ഉറങ്ങും. വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്നത് എന്തെങ്കിലും ഫ്രൂട്ട്സ് ആണ്. അത് എല്ലാ ദിവസവും വൈകുന്നേരം അവന് നിർബന്ധമായിട്ടും കൊടുക്കുന്ന കാര്യമാണ്. ആ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞ് പിന്നെ അവനവൻ്റെ വണ്ടിയിലൊക്കെ കുറച്ച് നേരം കളിച്ചു. ഇതൊക്കെ ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ വീഡിയോയിൽ കുറച്ച് കുറച്ചാക്കിയിട്ട് എടുത്തതാണ്. അതിനിടയിൽ കരയുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അതൊക്കെ ഒഴിവാക്കി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, കുപ്പായൊക്കെ മാറ്റി. പിന്നെ മേലെഴുകിണ്ടായിരുന്നു രാത്രി, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. ഇതൊക്കെയാണ് ഇവൻ്റെ ഒരു ദിവസം.